2022 പുതുവർഷത്തിൽ പി എസ് സി കൊണ്ടുവരുന്ന പുതിയ മാറ്റങ്ങളും പരിഷ്കാരങ്ങളെക്കുറിച്ചും ഒത്തിരി സംശയങ്ങൾ നമുക്കുണ്ടാകും. അതുപോലെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രിലിമിനറി മെയിൻ എക്സാം സിസ്റ്റം ഇനിയും തുടരുമോ, LDC LGSE റാങ്ക് ലിസ്റ്റുകൾ എപ്പോഴാണ് തുടങ്ങി പല സംശയങ്ങൾക്കുമുള്ള മറുപടി പി എസ് സി ചെയർമാൻ MK സക്കീർ തൊഴിൽവീതിക്ക് നൽകിയ അഭിമുഖത്തിലൂടെ പറയുകയുണ്ടായിരുന്നു. അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രസക്ത ഭാഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വെൽക്കം ബാക്ക് PSC EC വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പുതുവർഷത്തിൽ ഒത്തിരി ആളുകൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് LDC ലാസ്റ്റ് ഗ്രേഡ് റാങ്ക് ലിസ്റ്റുകൾ. അതെപ്പോൾ പ്രസിദ്ധീകരിക്കും എന്നുള്ളൊരു ചോദ്യവും പ്രധാന തസ്തികളായിട്ടുള്ള LDC ലാസ്റ്റ് ഗ്രേഡ് എന്നിവയുടെ റാങ്ക് ലിസ്റ്റുകൾ റദ്ദായിട്ട് മാസങ്ങളായി. പുതിയ റാങ്ക് ലിസ്റ്റുകൾ എപ്പോൾ പ്രസിദ്ധീകരിക്കാൻ കഴിയും എന്നുള്ള ചോദ്യം അദ്ദേഹം പറഞ്ഞ മറുപടി ഇതായിരുന്നു. LDC ലാസ്റ്റ് ഗ്രേഡ് തസ്തികയുടെ മെയിൻ പരീക്ഷകൾ പൂർത്തിയായി കഴിഞ്ഞു. അടുത്ത ഏപ്രിലിന് മുമ്പ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ കഴിയും. കുറച്ചുനാൾ റാങ്ക് ലിസ്റ്റ് നിലവിലില്ലാതിരുന്നത് ഉദ്യോഗാർത്ഥികൾക്ക് നഷ്ടമൊന്നും ഉണ്ടാക്കില്ല. ഇതിനകം റിപ്പോർട്ട് ചെയ്ത എല്ലാ ഒഴിവുകളിലേക്കും ഒന്നിച്ച് നിയമന ശുപാർശ നൽകുന്നതിനാൽ റാങ്ക് ലിസ്റ്റുകളുടെ തുടക്കത്തിൽ തന്നെ കൂടുതൽ പേർക്ക് നിയമനം ലഭിക്കും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. അപ്പോൾ ഇത് ഏപ്രിലിന് മുമ്പ് തന്നെ ഇതിൻ്റെ LDC യുടെയും LASTE യുടെയും റാങ്ക് ലിസ്റ്റ് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്തൊരു പ്രധാന ചോദ്യം, ബിരുദ നിലവാര മെയിൻ പരീക്ഷ വിവരണാത്മകമായിരിക്കുമോ ഒബ്ജക്റ്റീവ് രീതിയിലായിരിക്കുമോ എന്നുള്ളതായിരുന്നു. അപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി ഇതായിരുന്നു. SSLC Plus 2 മെയിൻ പരീക്ഷകൾ പോലെ ബിരുദ നിലവാര മെയിൻ പരീക്ഷകളും ഒബ്ജക്റ്റീവ് രീതിയിൽ തന്നെ നടത്താനാണ് തീരുമാനം. വിവരണാത്മക രീതിയിൽ പരീക്ഷ നടത്തിയാൽ മൂല്യനിർണ്ണയം യഥാസമയം പൂർത്തിയാക്കാൻ കഴിയില്ല. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരണവും വൈകും. പുതിയ ചോദ്യ പാറ്റേണിലാണ് ഇപ്പോൾ മെയിൻ പരീക്ഷകൾ നടത്തുന്നത്. 15 മിനിറ്റ് അധിക സമയം അനുവദിച്ചിട്ടുണ്ട്. ബിരുദ നിലവാര മെയിൻ പരീക്ഷയിലും ഈ രീതി തുടരും എന്നുള്ളതായിരുന്നു ആ ചോദ്യത്തിനുള്ളൊരു മറുപടി. അടുത്തൊരു സംശയം നമുക്ക് നോക്കാം, പുതുവർഷം എന്തെങ്കിലും പുതിയ പരിഷ്കാരങ്ങൾ ആലോചനയിലുണ്ടോ? അതിനുള്ള മറുപടി ഇതായിരുന്നു, പരീക്ഷാ കേന്ദ്രങ്ങളിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ എക്സാമിനേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന രീതി നടപ്പാക്കിയിട്ടുണ്ട്. പരീക്ഷാ കേന്ദ്രങ്ങളിലെ അപ്ഡേറ്റ്സ് ഓൺലൈനായി PSC അറിയിക്കുന്ന സംവിധാനമാണിത്. പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥിയുടെ ഹാജർ വിവരങ്ങൾ അന്ന് തന്നെ ലഭ്യമാക്കും. നിയമന നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ഇത് ഉപകരിക്കും എന്നുള്ളതാണ് അതിനുള്ള മറുപടിയായിട്ട് പറഞ്ഞിട്ടുള്ളത്. അടുത്തൊരു സംശയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിലിമിനറി മെയിൻ രീതിയിലുള്ള പരീക്ഷാ രീതി തന്നെ ആയിരിക്കുമോ ഇനിയും ഉണ്ടാകുന്നത്, ആ ഒരു സിസ്റ്റം തുടർന്ന് പോകുമോ എന്നുള്ളതാണ്. കാരണം ഒത്തിരി പരീക്ഷകൾ ഇനി വരാനുണ്ട്, VFA പോലുള്ള എക്സാമുകളൊക്കെ വരാനുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ ഈ പ്രിലിമിനറി മെയിൻ പരീക്ഷാ രീതി തന്നെ ആയിരിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് വന്നിട്ടുള്ളത്. അതിന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള മറുപടി ഇതായിരുന്നു, പ്രിലിമിനറി മെയിൻ പരീക്ഷാ രീതി തുടരാനാണ് തീരുമാനം. PSC പരീക്ഷ എഴുതുന്നവരും ഇതിനോട് പൊരുത്തപ്പെട്ടു കഴിഞ്ഞു. ചോദ്യത്തിൽ പരാമർശിച്ച തസ്തികകളിലേക്കും പ്രിലിമിനറി മെയിൻ പരീക്ഷകൾ തന്നെയായിരിക്കും. അടുത്ത പ്രിലിമിനറി പരീക്ഷാ തീയതി January അവസാനത്തോടെ പ്രഖ്യാപിക്കും എന്നുള്ളതാണ് അദ്ദേഹം നൽകിയിട്ടുള്ള മറുപടി. നമുക്കറിയാം ഒത്തിരി എക്സാമുകൾ ഇനിയും വരാനുണ്ട്, അപ്പോൾ അതിൻ്റെയൊക്കെ പ്രിലിംസ് നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ January ലാസ്റ്റോടുകൂടി അതിൻ്റെ തീയതികൾ പ്രഖ്യാപിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനുവേണ്ടി കൂടുതൽ നമ്മൾ പഠിക്കാനും പ്രിപ്പറേഷനൊക്കെ ഇപ്പോൾ തന്നെ തുടങ്ങണം എന്നുള്ളതാണ് അർത്ഥം. അടുത്തൊരു സംശയം, തസ്തികകളിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരണം വളരെ വൈകുന്നുണ്ട്. അസിസ്റ്റന്റ് പ്രൊഫസർ ഉൾപ്പെടെയുള്ള തസ്തികകളിൽ പരീക്ഷ നടന്ന് ഒരു വർഷമായിട്ടും ഷോർട്ട് ലിസ്റ്റ് പോലും വന്നിട്ടില്ല. ഈ സാഹചര്യത്തിൽ എഴുത്തു പരീക്ഷകൾ തുടരുമോ എന്നുള്ളതാണ് സംശയം. സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഈ എഴുത്തു പരീക്ഷകളുടെയൊക്കെ റാങ്ക് ലിസ്റ്റുകൾ കുറച്ചൊക്കെ വൈകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയും ഈ എഴുത്തു പരീക്ഷ തുടരുമോ എന്നുള്ളതാണ് ഒരു സംശയം. അതിന് അദ്ദേഹം നൽകിയ മറുപടി ഇതായിരുന്നു, അസിസ്റ്റന്റ് പ്രൊഫസർ ഉൾപ്പെടെ ചുരുക്കം ചില ഉയർന്ന തസ്തികകളിലേക്ക് മാത്രമാണ് ഇപ്പോൾ എഴുത്തു പരീക്ഷകൾ നടത്തുന്നത്. ഓൺസ്ക്രീൻ മാർക്കിംഗ് രീതിയിലാണ് മൂല്യനിർണ്ണയം. മുൻപത്തെ അത്ര ഇല്ലെങ്കിലും ഇപ്പോഴും പരീക്ഷാഫലം വൈകുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മൂല്യനിർണ്ണയത്തിന് അധ്യാപകരെ ലഭിക്കാനുള്ള ബുദ്ധിമുട്ടാണ് കാരണം. അധ്യാപകർ കുറച്ചുകൂടി സാമൂഹിക പ്രതിബദ്ധതയോടെ ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രതിസന്ധികളുണ്ടെങ്കിലും അവ തരണം ചെയ്ത് സുപ്രധാന തസ്തികകളിൽ വിവരണാത്മക പരീക്ഷകൾ തുടരാൻ തന്നെയാണ് തീരുമാനം. അപ്പോൾ പ്രധാന തസ്തികകളിലൊക്കെ വിവരണാത്മക പരീക്ഷകൾ തന്നെയായിരിക്കും നടക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഒരു ചോദ്യം, പ്രധാന റാങ്ക് ലിസ്റ്റുകളെല്ലാം കൂട്ടത്തോടെ അടുത്ത വർഷം പ്രസിദ്ധീകരിക്കുന്നത് നിയമന പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് ആശങ്കയുണ്ട്. ഓരോ ഉദ്യോഗാർത്ഥികൾ തന്നെയാകും പല ലിസ്റ്റുകളിലും മുന്നിലെത്തുന്നത്. ഇത് NJD വർദ്ധിക്കാൻ ഇടയാക്കും. കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് റാങ്ക് ലിസ്റ്റുകളിൽ ഇപ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധി മറ്റു പ്രധാന റാങ്ക് ലിസ്റ്റുകളിലും ഉണ്ടാവാൻ സാധ്യതയില്ലേ എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പോൾ അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി, അങ്ങനെ കരുതുന്നില്ല. SSLC Plus 2 ബിരുദ നിലവാരത്തിലെ വിവിധ തസ്തികകളിലെ റാങ്ക് ലിസ്റ്റുകൾ ഒന്നിച്ചല്ല പ്രസിദ്ധീകരിക്കുന്നത്. 2022 വിവിധ മാസങ്ങളിലായിട്ടാകും ഇവ പുറത്തിറങ്ങുക. ഓരോ ഉദ്യോഗാർത്ഥികൾ തന്നെ
പല റാങ്ക് ലിസ്റ്റുകളിലും മുന്നിലെത്തുമെന്ന് പ്രതീക്ഷിക്കാനാവില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന മറുപടി. ഇതാണ് അദ്ദേഹം തൊഴിൽ വേദിയിൽ നൽകിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ. പിന്നെ അത് വന്നൊരു പ്രധാന ചോദ്യം എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ വാച്ച് മാത്രം നിരോധിച്ച് സാധാരണ വാച്ചുകൾ അനുവദിച്ചുകൂടെ എന്നുള്ളതാണ് പരീക്ഷാ ഹോളിൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ക്രമക്കേടിൻ്റെ ചെറിയൊരു പഴുതുപോലും അവശേഷിപ്പിക്കാതെ പരീക്ഷ നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാത്തരം വാച്ചുകൾക്കും പരീക്ഷാ കേന്ദ്രത്തിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. വിദ്യാർത്ഥികൾ ഇതിനോട് സഹകരിക്കണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഒരു ആ ഒരു നിലപാടിൽ തന്നെയായിരിക്കും ഇപ്പോൾ പോകുന്നൊരു നിലപാടിൽ തന്നെയായിരിക്കും ആ ഒരു വാച്ചിൻ്റെ വിഷയത്തിൽ പോകുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. പുതുവർഷത്തിൽ ആ PSC ചില നിലപാടും മാറ്റങ്ങളും എന്താണ് എന്നുള്ളത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻസും ലൈക്സും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പുതിയ വീഡിയോമായി പുതിയ ക്ലാസ്സുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.